വിവര ഫിലിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബ് എന്ന് തന്നെ ഞാൻ പറയാം, എൻ്റെ എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും, എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്, വിശേഷങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. പലരും പല വിധത്തിലും വാട്സപ്പ് വഴി പരസ്പരം സൗഹാർദ്ദങ്ങൾ കൈമാറാറുണ്ട്. സന്തോഷം നിലനിർത്തട്ടെ, സർവേശ്വരൻ നിലനിർത്തട്ടെ. ഇത് ഇപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അലോസ്റ്റർ ഒന്നും പെട്ടത് ഷറഫ് കാക്ക തന്നെ പണി വെറും വർത്താനം എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ നമ്മളെ കൺമുന്നിലൂടെ കണ്ടു പോകുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ വെറുതെ വാക്കുകൾ കൊണ്ട് കസരത്ത് കാണിച്ചിട്ട് കാര്യമില്ല. അത് മറ്റു നമ്മളുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്ക് അത് പ്രചോദനമായിട്ട് അവർ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ അത് സ്വീകരിച്ച് അനുവർത്തിച്ച് വന്നാൽ അതന്നെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഇപ്പം നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള സമയമില്ല, അതിനുള്ള യോഗ്യതയില്ല. യോഗ്യത എന്ന് പറയുന്നത് മേഖല അതല്ല അതർത്ഥം. ഞാൻ ഇന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും വളരെ ശ്രദ്ധാപൂർവം, വളരെ ക്ഷമാപൂർവം നിങ്ങളിത് കേൾക്കണം. കാരണം ഓരോ വ്യക്തികളിലും സംഭവിക്കാവുന്നതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ചില കാര്യങ്ങളാണ്. വിഷയത്തിലേക്ക് പെട്ടെന്ന് വരാം. ഞാൻ എൻ്റെ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നു. അദ്ദേഹം വന്ന് എനിക്ക് കുടുംബപരമായ ബന്ധങ്ങളൊന്നുമില്ല, വളരെ സൗഹൃദം, അതായത് സ്നേഹബന്ധമാണ്. എന്നാൽ വലിയ കൂട്ടുകാരൻ, ഭയങ്കര കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത്തരത്തിലും അല്ല. വന്ന സമയത്ത് കുറച്ച് നാൾ നമ്മൾ കണ്ട് പരിചയപ്പെട്ട് അയൽവാസികൾ, നമ്മളൊന്ന് ഒന്ന് നമ്മളാ വീട്ടിലേക്കൊക്കെ ഒന്ന് വരും എപ്പോഴെങ്കിലും. അങ്ങനെ അവരുടെ സൗകര്യങ്ങൾ അത്രയാണ്. അങ്ങനെ അവർക്കിപ്പോൾ നമ്മളെ ഇതിലേക്ക് വന്നിട്ട് നമ്മളെ മീറ്റ് ചെയ്യുന്നതിനേക്കാളും ഉപരി അവരെ മക്കള്, കുട്ടികള്, അവരുടെ കുടുംബങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു സുഹൃത്താണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എടുത്തു വന്നപ്പോൾ ഞാൻ എനിക്ക് അദ്ദേഹം കുറച്ച് പാരിതോഷങ്ങളൊക്കെ തന്നു, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ എടുക്കാൻ വേണ്ടി പോയതായിട്ടാണ്. ഒരു സ്പ്രേ ഫുള്ളാണ് കേട്ടോ. അതുകൂടാതെ ഇത് കൂടാതെ ഒരു സോപ്പ്. ഇത് പൊട്ടിച്ചിട്ടില്ല, കവർ പൊട്ടിച്ചിട്ടില്ല. നിവ, പിന്നെ കുറച്ച് മുട്ടായികൾ, അങ്ങനെ കുറച്ച് സാധനം. പക്ഷേ ഇത്തിരി സാധനങ്ങൾക്ക് ഒരു ഒരു അതായത് ഒരു കുറച്ച് ഒരു സൗഹൃദം, ഒരു സുഹൃദ് ബന്ധം, അതിനേക്കാളും വലിയ ബന്ധമല്ല. എന്നിരുന്നാലും ഇത്തിരി സാധനങ്ങൾ കൊണ്ടുവന്ന് തരാനത്തക്ക ഒരു ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. അത് കിട്ടിയ പിന്നെ മാത്രമല്ല, കുറച്ച് പിസ്ത, ഈ കപ്പലണ്ടി പോലത്തെ സാധനം പിസ്ത അതുണ്ട്, പിന്നെ കുറച്ച് മുട്ടായി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എനിക്ക് മക്കളും ആരും എല്ലാ വരാനും തരാനും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിച്ചതായിരിക്കാം അന്ന്, എനിക്കറിയില്ല. എന്നാലും തന്നല്ലോ, സന്തോഷം. പിന്നെ തന്നില്ലെങ്കിലും അതിലേറെ സന്തോഷം. പിന്നെ അത് കഴിഞ്ഞു അദ്ദേഹം പോയി, ഒരു ചായ പോലും കുടിക്കാൻ ഒന്നല്ല കേട്ടോ. അദ്ദേഹം പോയി എന്തുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാ ചെയ്യാതിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതെന്തപ്പോൾ ഒരു പ്രത്യേകത, ഗൾഫിൽ നിന്ന് വന്ന ആരെയൊക്കെ എന്തെങ്കിലും തരും, പിന്നെ അതിനെന്തപ്പോൾ ഒരു പ്രത്യേകത എന്നു. പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത്, തീർച്ചയായിട്ടും അത് കുടുംബം കേൾക്കണം കേട്ടോ. ഇദ്ദേഹം അത് കഴിഞ്ഞ് രണ്ടാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കുടുംബത്തെ കണ്ടു. അടുത്ത് വളരെ അടുത്ത് തന്നെ രക്തബന്ധമുള്ള ഒരു അവൻ്റെ ഒരു കുടുംബത്തെ കണ്ടു. അതിലൊരു വ്യക്തിയെ സലാം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആള് ഇങ്ങനെ വന്നിട്ട്, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഗൾഫുകാരൻ്റെ പേരും പറയുന്നില്ല, ഈ പറഞ്ഞ ആളുടെ പേരും പറയുന്നില്ല. അത് വന്നിട്ട് അങ്ങനെ കുശലാന്വേഷണങ്ങൾക്ക് മധ്യേ അത് വന്നിട്ട് ആളെ കണ്ടില്ലേ, എൻ്റെ കൂട്ടുകാരെ വന്നുകൊണ്ടിരുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, ഞാൻ വന്നിരുന്നു. എന്നിട്ട് എന്താ എന്തെങ്കിലും തന്നാ ചോദ്യം എന്ത് അതിനൊക്കെ കാര്യങ്ങളൊക്കെ തന്നു ഞാനത് പറഞ്ഞു. ഞാനേ
വന്നിട്ടേ കുറച്ച് പിസ്ത കുറച്ച് ഒരു സ്പ്രേ ഒരു അത് ഇത് ഇത് ഒരു ഒരു വില ഇല്ലാത്ത മാതിരി അത് കുറച്ച് അത് ഇത് 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 തന്നു. എന്ത് പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നതാ പൊതു. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ എന്നാ നീ ഗൾഫിൽ നിന്ന് വന്നാലേ നിന്റെ കുട്ടികൾക്കും മക്കൾക്കും നമ്മൾ ഒരു ഡ്രസ്സ്, അതല്ലെന്നാ നിനക്ക് ഒരു ഡ്രസ്സ്, അല്ലെ നിനക്കൊരു കട്ട സോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടോ? എന്താ നമ്മളീ നാട്ടിലെന്താ ഇവിടെ 3-ാം കോടിയിട്ട് കിടക്കരുന്ന്, 3 കൊല്ലം അവൻ ഗൾഫിലുണ്ടാകുമ്പോൾ നമ്മൾ 3 കൊല്ലം ഇവിടെ നയിക്കുന്നില്ലേ? ആരെങ്കിലും ഒരാൾ ഇന്ന് എനിക്ക് 54-ാം വയസ്സ് കഴിഞ്ഞ് 55-ാമത്തേക്ക് പ്രവേശിക്കുന്ന ഈ കാലം അത്രയും ഇന്ന് വരെ ഒരു ഗൾഫുകാരൻ വന്നിട്ട് ഒരു ഗൾഫുകാരന് ഒരു മുണ്ട് ഷർട്ട് തിരിച്ച് അങ്ങോട്ട് കൊടുത്തതായിട്ട് ഞാൻ എൻ്റെ ചരിത്രം ഞാൻ കൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അവൻ്റെ പെട്ടിയും അവൻ്റെ ആ സമ്പാദ്യത്തിൻ്റെ ഭാണ്ഡവും പരിശോധിക്കുമ്പോൾ വായ പൊളിച്ച് നിൽക്കുക, എന്നിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാം, അതിന് പോരായ്മ പറയാം, അതിന് എന്താ പറയുക അതൃപ്തമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ ഇപ്പോൾ ഈ 3 വർഷം പോയത് നമ്മുടെ സ്വർണ്ണപ്പല്ല് വെക്കാൻ വേണ്ടി പോയതല്ലല്ലോ. എത്രയും സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇബ്രാഹിം, അവൻ ഇപ്പോൾ ഇൻഷാല്ല ഞായറാഴ്ച വൈകിട്ട് ഇവിടെ ഇൻഷാല്ല നമ്മുടെ അവൻ്റെ വീട്ടിലേക്ക് എത്തി. അള്ളാഹു എല്ലാ യാത്രയിലും പരിപൂർണ സംരക്ഷണം അള്ളാഹു നൽകട്ടെ, അവൻ്റെ മലായിക്കത്തുള്ള കാവലുണ്ടാവട്ടെ. ഇത്ര ആഗ്രഹിച്ചിട്ടോ അവൻ എനിക്ക് അവിടുന്ന് അവൻ്റെ പെട്ടിയൊക്കെ ചുറ്റി കെട്ടിയിട്ടുള്ള പെട്ടിയും അവൻ പുറപ്പെടാനുള്ള എല്ലാം തയ്യാറായിട്ടുള്ള ഒക്കെ എനിക്ക് വാട്സപ്പ് വഴി അയക്കാറുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവൻ്റെ അവൻ്റെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും അള്ളാഹു നിറഞ്ഞു കൊടുക്കട്ടെ. അവൻ എന്നോട് ചോദിച്ചു, ഷർഫുക്ക ഞാൻ നാട്ടിൽ വരുന്നത് ഷർഫുക്കൊക്കെ എന്താ വേണ്ടതെന്ന്. ഷർഫുക്ക എനിക്ക് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ സാധനം നിനക്ക് തരാൻ പറ്റുമോ? എനിക്കൊരു സാധനം ആഗ്രഹമുണ്ട്, അത് നിനക്ക് തരാൻ പറ്റുമോ? പക്ഷെ അതിന് വില എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് സാധിക്കണോ എന്താ അറിയില്ല. ഈ ഒരു കാര്യം ഞാൻ ചോദിക്കും, പക്ഷെ നിനക്ക് തരാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളത് നീ അടുത്ത വാട്സപ്പ് വഴി അയക്കുന്നു പറഞ്ഞിട്ട് നിനക്ക് ഈ മറുപടി അയച്ചു. ആ പൊന്നുമോ എൻ്റെ സമപ്രായക്കാരനാണ്, ഇബ്രാഹിം കണ്ണൂർ ജില്ലയിലാണ്, എനിക്കറിയാവുന്ന രാജ്യമാണ്, ഞാൻ അവിടെ ആ നാട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ നാട് സ്ഥലം ഞാൻ പറയുന്നില്ല, സ്ഥലം പറയാനൊന്നും പറയാതിരിക്കാൻ വലിയ പ്രത്യേകമൊന്നുമില്ല. കണ്ണൂർ ജില്ലയിൽ കണ്ണവം എന്ന പറഞ്ഞ സ്ഥലത്ത് ഞാൻ അവിടെ ഒരു കണ്ണവം വെളുമ്പത്തവധി ഉറൂസുണ്ട്, ആ ഉറൂസിൽ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അപ്പോൾ ഈ മറുപടിക്ക് മൂപ്പര് മറുപടി, ഷറഫുദ്ദീൻ കാ എന്താണെന്ന് ചോദിച്ച് പറയും, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അനുസരിച്ച് ഞാൻ ഷറഫുദ്ദീൻ കാക്ക് കൊടുന്ന് തരും. അതല്ല ഞാൻ ചോദിച്ചു ഷറഫുദ്ദീൻ കാ എന്താ വേണ്ടതെന്ന്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകക്കണ്ണിൽ നിന്ന് കണ്ണീര് മറന്നുപോയി. ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഈ വാട്സപ്പ് വഴിയുള്ള ബന്ധമല്ലാതെ ഞങ്ങൾ പരസ്പരം കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് ഷറഫുദ്ദീൻ കാ ഞാൻ വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടതെന്ന്. ഞാൻ പറഞ്ഞ വാക്ക് എന്താ അറിയാം, മോനെ നിൻ്റെ ആ മനസ്സുണ്ടല്ലോ, ആ നിറഞ്ഞ മനസ്സ്, ആ ചോദിക്കാനുണ്ടായ ആ മനസ്സുണ്ടല്ലോ, ആ മനസ്സും കൊണ്ടുപോവാം. എനിക്ക് വേറെ ഒന്നും വേണ്ട, നീ ആ നിറഞ്ഞ മനസ്സായിട്ട് ആ ചോദിക്കാനുണ്ടായ ആ ഒരു മനസ്സുമായിട്ട് നീ എൻ്റെ അടുത്ത് പോവാം, അതേ എനിക്ക് വേണ്ടത്. അതിനെ മറ്റെന്തെങ്കിലും അതിന് പകരം വയ്ക്കുമ്പോൾ ആ സ്നേഹത്തിന് അളവ് പോലായി മാറും. അതുകൊണ്ട് നിൻ്റെ ഹൃദയം, ആ ഹൃദയം, ആ നല്ല മനസ്സും കൊണ്ട് പോവാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഉദ്ദേശിച്ചതല്ല, ഞാൻ എല്ലാവരുടെ കാര്യമില്ല. ഇത്തരം മ്ലേച്ഛമായ ഈ സംസ്കാരം ചിന്തയും കൊണ്ട് നടക്കുന്നു എത്രയോ വർഷം. ഇത് നമ്മളെന്താ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ നിന്ന് എന്തോ വാരിയെടുക്കാൻ വേണ്ടിയിട്ട് അറബിച്ച് ഒരു സഞ്ചിയിൽ വെറുതെ ഈ 3 വർഷം ഇങ്ങനെ സമ്പത്തുകളെ കുത്തിച്ചീരെന്ന് വിചാരിച്ച് ഈ 3 വർഷം നമ്മൾ ഈ നാട്ടിൽ പണിയുടെ ഈ നാട്ടിൽ പണി 850 രൂപ 900 രൂപ കൂലിയുണ്ട്. 3 × 27 3 × 24 24,000 രൂപ നമുക്കിവിടെ മാസം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു തുണിമുപ്പായ ഒരു ഗൾഫുകാരൻ വരുമ്പോൾ എന്നാ എൻ്റെ വക നീ വന്നല്ലോ, അൽഹംദുലില്ല എൻ്റെ വക ഒരു തുണിമുപ്പായ, അല്ലെ എൻ്റെ വക നിൻ്റെ കുട്ടികൾക്ക് ഒരു ഡ്രസ്സ്, അല്ലെ ഒരു മുട്ടായി ഇല്ല എന്നിട്ട് ആരെയും കൊടുത്തിട്ടുണ്ടോ? പിന്നെ കിട്ടുന്നതിന് കുറ്റം പറ, നിങ്ങൾ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? എനിക്കും നിങ്ങൾക്കും എന്ത് യോഗ്യത ഉള്ളത്? ഈ ഗൾഫുകാരൻ വന്നിട്ട് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അതിന് കുറ്റം പറയാനുള്ള യോഗ്യത എന്താ ഉള്ളത്? നിങ്ങളൊരു പല്ലി കുത്തണ ഒരു ഒരു കൊള്ളി, ഒരു പല്ലി കുത്തണ ഒരു വടിക്കുറ്റിയാണെങ്കിൽ പോലും നിങ്ങളത് സ്നേഹത്തോടെ സ്വീകരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഉപയോഗിക്കണ്ട. എന്തിനെ എന്തിനാണ് ആ ഇറച്ചി തിന്നേണ്ട ആവശ്യം? ഗൾഫുകാരനെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? സമ്പന്ന കൊടുമുടിയിൽ ജീവിക്കുന്ന ഗൾഫുകാരുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം. അവരെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു 15 ദിവസം 20 ദിവസം മുന്നേ അവരുടെ മനസ്സിൽ ഒരു ചിത്രം ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കണം, ഒരാളും വിട്ടുപോവാതെ അവരിതൊക്കെ എത്തിക്കണമെങ്കിൽ അപ്പം കിട്ടിയത് അപ്പം വാരി എടുക്കല്ല. അവരെ മനസ്സിൽ 15 ദിവസം മുന്നേ അല്ലെങ്കിൽ 1 മാസം മുന്നേ അവർ ചിത്രം അവരുടെ മനസ്സിലുണ്ടാവും, ഇന്ന ആൾക്ക് ഇന്ന ആൾക്ക് കൊടുക്കണം, അപ്പം അത് വാങ്ങി അത് വെച്ചു
ഇന്ന ഒരാളുണ്ട്, ഒരു ഒരു കല്യാണം ക്ഷണിക്കുന്ന മാതിരി ഒരു കുറി ഉണ്ടാക്കുകയാണ് അവർ. നാട്ടിലൊക്കെ ആർക്കൊക്കെ കൊടുക്കണം, വിട്ടുപോവോ? വിട്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കൽ നടക്കുന്ന കാര്യമല്ലല്ലോ. വിട്ടുപോയി കഴിഞ്ഞാൽ അവർ മനസ്സിന് വിഷമിക്കില്ലേ? ഏഹ്, അവർ കൊടുക്കാൻ ഞാൻ അതിന് ഒരു വയസ്സായ ഉമ്മ ഉണ്ടാവും, ഉമ്മയെ പോയി കാണണം. അപ്പൊ അവർക്ക് എന്തെങ്കിലും സന്തോഷത്തിന് വേണ്ടി കൊടുക്കണ്ടേ? ഇതാണ് ആഗ്രഹിച്ചിട്ട് ഒരു മാസം മുന്നേ അവർ മനസ്സിലൊരു മെമ്മറി കയറി. ആ മെമ്മറി പ്രകാരം അവർ അവരുടെ ടൈം ടേബിൾ ഉണ്ടാക്കി, അതിലെല്ലാം പേര് വിവരണങ്ങൾ ചെയ്ത് ആ പേരൊക്കെ ഓരോരുത്തർക്ക് വാങ്ങുമ്പോൾ ടിക്ക് ചെയ്ത് എന്നിട്ടൊക്കെയാണ് വരുന്നത്. എന്നിട്ട് അത് കിട്ടുമ്പോൾ എന്തിനാണ് പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പൊന്നാര് എൻ്റെ സഹോദര കൂടപ്പിറപ്പുകളെ, ഇങ്ങനെ നമ്മൾ ഈ എങ്ങനെ പറഞ്ഞിട്ടും അതിനോട് ഉപമിക്കാൻ പറ്റാത്ത ഇത്രയും മ്ലേച്ഛമായ സംസ്കാരം കൊണ്ട് നമ്മൾ നടക്കുന്നു. ഹൃദയസ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആ ഒരു ഉപഹാരം ഞാൻ എങ്ങനെ തിരിച്ചയക്കും? അള്ളാഹുവിൻ്റെ വേണ്ടുകൊണ്ട് അവൻ്റെ മഹലായ ഫലുകൊണ്ട് ഇന്ന് എനിക്കും ധരിക്കാനുള്ള വസ്ത്രങ്ങൾക്കോ ജീവിത മാർഗങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരമോന്നതമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്തുണ്ടാവട്ടെ, റഹ്മത്തുണ്ടാവട്ടെ. ആമീൻ. എല്ലാ സഹോദരങ്ങൾക്കും ഇതിപ്പോൾ ആമീൻ എന്നു പറയുന്നതിന് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതൊരു മതപരമായിട്ടുള്ള വേറെ തിരുവായിട്ട് ആരും കണക്കാക്കരുത്. നമ്മളെല്ലാ സഹോദരങ്ങളും, എല്ലാ സഹോദരന്മാരും, ഇതര സമുദായത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ വാരിപ്പുണർന്നുകൊണ്ടാണ് ഈ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു മതത്തെയും മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല, എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ, ഇതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. തമ്പി, ഉണ്ണി, പേരെടുക്കാൻ ഇപ്പം വാട്സപ്പിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ അതിലേക്ക് ഒരു 100 ഇതര മത സൗഹൃദ സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കുണ്ട്. അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് മൊത്തം ഒരു മതവിഭാഗത്തെ ഒരു ഒരു വേർതിരിവിൻ്റെ ഒരു കാഴ്ചയുമില്ല. ഇത് എൻ്റെ ഗൾഫ് മലയാളികളെ കുറിച്ചുള്ള ഒരു വാക്കാണ്. ഗൾഫ് മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സമുദായത്തിൽപ്പെട്ടവരുണ്ട്, അവർക്കെല്ലാം കൂടിയുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ എനിക്കുള്ള ഒരു പക്ഷേ നമ്മൾ ഒരു പക്ഷേ ഒരാൾ സ്നേഹം കൊണ്ട് തന്നു കഴിഞ്ഞാൽ അത് ചെറുപ്പം വലുപ്പം നമ്മൾ നോക്കരുത്. അതവരെ ഹൃദയത്തിൽ അതവരുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു പാരിതോഷികമായിട്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു അംശമായിട്ട്, ഒരു ഒരു അവലങ്കിഴിയായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും നമ്മൾക്കാണെങ്കിൽ കൊടുക്കാൻ നമ്മൾ സന്നദ്ധരല്ല. ഒരു ഗൾഫിനുകാരനും നമ്മൾ വന്നു കഴിഞ്ഞാൽ, നീ ഗൾഫിൽ നിന്ന് വന്നാൽ അവിടെ ഇരിക്കട്ടെ, ആ പോണ സമയത്ത് കുസലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വാ, അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഒരു തുണിപ്പൊതിയോ ഒരു തുണീൻ്റെ കവറോ അതല്ലെങ്കിൽ ഒരു സെൻറ്റോ ഒരു അത്രോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു സ്പ്രേ കുട്ടി നമ്മൾ കൊടുക്കുന്നില്ല, തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല. കിട്ടുന്നതിനെ കുറ്റം പറയാൻ നമ്മൾ തയ്യാറാണ്. അത് ആ മനുഷ്യൻ്റെ ചെവിട്ടിൽ കേട്ട്, ഇപ്പോൾ ഇത് പറഞ്ഞത് വളരെ അടുത്ത രക്തബന്ധമുള്ള ഒരാളാണ് എന്നോട് പറയുന്നത്. അവന് കിട്ടിയത് പോരാ, ചിന്തിച്ചു നോക്കണം. അദ്ദേഹം ഡെയിലി 1,950 rupees 1,000 rupees കൂലി വാങ്ങുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു 5 ഉണ്ടായിക്കോട്ടെ, അപ്പം 5,000 rupees ഇല്ലേ, ആഴ്ചയിൽ 5,000 rupees 4×20 20,000 മാസം. ഈ 20,000 rupees പോയവന് കിട്ടുന്നുണ്ടാവില്ല ഗൾഫ് വരുന്ന. എന്നിട്ട് അവർക്ക് വന്നിട്ട് ഒരു മുട്ടായി അങ്ങോട്ട് കൊടുക്കാതെ കിട്ടിയ മുട്ടായിക്ക് കുറ്റം പറയാൻ നിൽക്കുന്ന മനുഷ്യരെ അള്ളാഹുവിൻ്റെ അനീചമായ ഹൃദയ. അപ്പം ഞാൻ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നത് പ്രിയ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ എൻ്റെ ഒരു ബഹ്റൈനിൽ നിന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞൊരാൾ, ഇരിങ്ങപ്പുറം ചുവല്ലൂർപ്പടി ഇരിങ്ങപ്പുറം ഉള്ളതാണ്, അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നു. അദ്ദേഹം ഒരു മെസ്സേജ് നടത്തുക, വലിയ കാര്യമൊന്നുമില്ല, ബഹ്റൈനിലാണ് അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നു. അത് യൂട്യൂബ് വഴിയല്ല, അല്ലാതെ ഒരു സുഹൃത്ത് ബന്ധമുണ്ട്. കാണാൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കവർ, നമ്മളെ ഇവിടുന്ന് ഈ കുന്നോളത്തെ ഒരു ബ്രാൻഡുള്ള ഒരു കവർ. നമ്മളിപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ വീട്ടിലേക്ക് വന്ന് ഒരു ചായ കൊടുത്ത് ഞങ്ങൾ പോകാൻ നേരത്ത് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഗൾഫിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഗൾഫിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഇവിടുന്ന് വാങ്ങിയതാണ്. പെരുന്നാളിൻ്റെ ഹജ്ജ് പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ കരി പറഞ്ഞു. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം, ഭാഗ്യം ചെയ്യണം. ആഗ്രഹിക്കാതെ നമ്മൾ എത്രത്തോണ്ട് അകന്ന് നിൽക്കുന്നുവോ അള്ളാഹു അത് നമ്മളെ അടുപ്പിച്ച് തരും എന്ന് ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മളെ ഒരു കാരണത്തിനെയും ഒരു പരാതിയില്ലാതെ ഒരു ഒരു
അമിത ആഗ്രഹങ്ങൾ ഒന്നിനോട് കൂടുതൽ ആധിപത്യമില്ലാതെ, ഒന്നിനോടും ഒരു ആർത്തിയില്ലാതെ നമ്മൾ അതിൽ നിന്ന് അകന്നു നിൽക്കുക, മാന്യമായി സന്തോഷമായിട്ട് സ്നേഹപൂർവ്വം അകന്നു നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ അത് അടുപ്പിക്കും എന്നുള്ളതിന് തെളിവ് ഒരുപാട് അനുഭവത്തിലൂടെ എനിക്ക് പഠിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു തുണി ഒരു കുപ്പായം എനിക്ക് തന്നിരിക്കും. അള്ളാഹു മടച്ചവൻ അവർ ചെയ്യുന്ന തൊഴിലിൽ അള്ളാഹു ബർക്കത്ത് അധികരിച്ച് കൊടുക്കട്ടെ റബ്ബേ. ഇതേപോലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ആ മനസ്സ് അള്ളാഹു വിപുലമാക്കി കൊടുക്കട്ടെ. പാവപ്പെട്ടവരെ തിരഞ്ഞ് അദ്ദേഹം അർഹമായവർക്ക് കൊടുക്കാനുള്ള സമ്പത്ത് അള്ളാഹു അവരെ മായിഷത്തിൻ്റെ മാർഗത്തിൽ അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു മുണ്ടുശാസ്ത്രമാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഒരു അംസക്ക ഒരു ഭാവം നാട്ടിൽ എന്തോ ഒരു ചെറിയ ഈ മാക്സി ഇതൊക്കെ വെച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. അവർ ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പോയി. പിന്നെ എനിക്ക് വരുമ്പോൾ എനിക്കൊരു ലുങ്കി, ആ ലുങ്കി പോയിട്ടിരിക്കണ്ടേ, വൈഫിനൊരു മാക്സി ഒരു ഷാള്, എന്തെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാനൊക്കെ എങ്ങനെയാണ് അത് നമ്മൾ തിരിച്ചയക്കുക? അതേ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ആ ഒരു ഉപഹാരം ഞാൻ എങ്ങനെ തിരിച്ചയക്കും? അള്ളാഹുവിൻ്റെ വേണ്ടുകൊണ്ട് അവൻ്റെ മഹലായ ഫലുകൊണ്ട് ഇന്ന് എനിക്കും ധരിക്കാനുള്ള വസ്ത്രങ്ങൾക്കോ ജീവിത മാർഗങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരമോന്നതമായ അനുഗ്രഹം കൊണ്ട് ഇന്ന് നടന്നു പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ, റഹ്മത്ത് ഉണ്ടാവട്ടെ. ആമീൻ. എല്ലാ സഹോദരങ്ങൾക്കും ഇതിപ്പോൾ ആമീൻ എന്നൊന്ന് പറയുന്നതിന് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതൊരു മതപരമായിട്ടുള്ള വേറെ തിരുവായിട്ട് ആരും കണക്കാക്കരുത്. നമ്മളെല്ലാ സഹോദരങ്ങളും എല്ലാ സഹോദരന്മാരും ഇതര സമുദായത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ വാരിപ്പുണർന്നുകൊണ്ടാണ് ഈ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻസ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു മതത്തെയും മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെയും മാറ്റി നിർത്തിക്കൊണ്ടല്ല. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. തമ്പി, ഉണ്ണി, പേരെടുക്കാൻ ഇപ്പം വാട്സപ്പിൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ അതിൽ ഒരു 100 ഇതര മത സൗഹൃദ സുഹൃത്ത് ബന്ധങ്ങൾ എനിക്കുണ്ട്. അവരെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത്രയും നമ്മൾ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ആർക്കും ഒന്നും കൊടുക്കണ്ട, ആരോടൊരു പരാതിയും വേണ്ട, ഒരു പരിഭവും വേണ്ട. എത്ര സൗഹാർദ്ദമായിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക, ജീവിക്കണം. അങ്ങനെ ആഗ്രഹിച്ച് ജീവിക്കില്ലല്ലേ നല്ലത്. ഞാൻ ഇത്രയും ദീർഘിച്ച് പറഞ്ഞതിനൊന്നും വിഷമിക്കൊന്നും വേണ്ട. ആരും എന്നോട് മുഖം കറക്കും വേണ്ട, എന്നോട് പരാതി പരിഭവം വേണ്ട. എന്താണേല് പറയേണ്ടത്, ഈ എൻ്റെ പ്രതിഷേധമാണെങ്കിലും എൻ്റെ സ്നേഹ സന്ദർശങ്ങളാണെങ്കിലും എനിക്ക് പറയാനുള്ളത് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു. ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുക. കുറച്ച് പേരെങ്കിലും ഒരാളെങ്കിലും കേട്ട് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ഞാൻ സംതൃപ്തനാണ്. അതിൽ എൻ്റെ വശം മാത്രം ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാരണവശാലും നിങ്ങളെ വലിച്ചിഴക്കില്ല. ശരിയെന്ന് തോന്നുന്നത് മാത്രം ശരിയെന്ന് അംഗീകരിക്കുക. അതിനല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഉണ്ട്, ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇതൊന്നും ഒരു പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒരു പക്ഷേ ഇതിലൊന്നും സബ്സ്ക്രൈബ് കിട്ടിയെന്ന് വരില്ല. ഞാൻ സബ്സ്ക്രൈബ് മാത്രം വഹിച്ചിട്ടില്ല, കാരണം സബ്സ്ക്രൈബായി ഇപ്പോൾ 1000 സബ്സ്ക്രൈബ് വേണം. ഈ 1000 സബ്സ്ക്രൈബിന് 62-63 സബ്സ്ക്രൈബാണ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ഇനി 1000 ആമത്തിന് എന്താ, എനിക്ക് 55 വയസ്സായി. ഇനി ആ സബ്സ്ക്രൈബ് 1000 ആയിട്ട് ഇനി അതിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ട് ജീവിക്കുന്നു എന്നതല്ല. എനിക്ക് ഒരു ചാനൽ നിലനിർത്തണം. എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്തുക്കളോട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോട്, അതല്ലെങ്കിൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരോട് പറയണം. ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശരിയെന്ന് വയ്ക്കുക, അതല്ലെങ്കിൽ നിഷ്കരണം, അതിനെ ഉന്മൂലനം ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ശരിയാണ്. നമ്മൾ ആരുടെ ന്യൂനതകളെയും കുറ്റം പറഞ്ഞൊരു വ്യക്തി, ആ ഏതൊരു എന്ത് പോരായ്മകൾ ഉണ്ടാവട്ടെ, അതായത് നമ്മൾ മനുഷ്യരാണ്, മലക്കല്ല, മാലാഖമാരല്ല, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യർക്ക് വരുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ പോരായ്മകളും ഉണ്ടാവും. അപ്പോൾ ഒരാൾ മാത്രം എല്ലാവരും തികഞ്ഞവനും മറ്റോ എല്ലാത്തിനും പോരാത്തവനും എന്നുള്ള ഒരു ചിത്രീകരണം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. അത്തരത്തിലുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ജീവിക്കുന്ന അല്പകാലത്തോളം, അല്പകാലം, ഇപ്പോൾ ഏതൊരു കവി പാടി, ഏതൊരു സിനിമാ പാട്ടുണ്ട്, ആ ഒരു കവിത
എന്താന്ന് പറഞ്ഞാല് ജീവിതസ്മേറോം മായാത്രമേലില്ലേ ജീവിതസ്മേറോം മായാത്രമേലില്ലേ നീ നേരം. ആ ഒരു വാക്ക് എന്നെ എന്ത് എന്ത് പാട്ടാവട്ടെ, സിനിമാ പാട്ടോ നാടകപ്പാട്ടോ എന്തോ ആവട്ടെ, അത്തരം ഒരു പാട്ടിൻ്റെ വരികളെ അതിൻ്റെ അർത്ഥമാക്കുന്ന ആ ഒരു പിന്നണി സംഭവത്തെ അതിൻ്റെ കഥയെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ അത്തരം തുച്ഛമായ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രൂരതകളുടെ പട്ടികയല്ല, സ്നേഹത്തോടെ സ്നേഹമായപ്പോടെ എന്തുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹിച്ച് ജീവിച്ചുകൂടാ. നമ്മുടെ നാവ്, അതായത് ഇങ്ങനെ പറയുന്നു, സാധാരണ ഉണ്ടാകുന്ന, ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മദ്രസ പഠനത്തിൽ പഠിച്ചുള്ളതാണ്, സാധാരണ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാം, നാവിനാൽ ഉണ്ടാകുന്ന മുറിവുകൾ ഒരിക്കലും ഉണങ്ങുകയില്ല എന്ന്. ശരിയല്ലേ? അതേപോലെ തന്നെ ഇന്നൽ ഹസനാത്തി വയുദ്ധി പുനസ് ഈ ആ സൽക്കർമ്മങ്ങൾ ദുജൈതികളെ ഇല്ലാതാക്കുന്നു. അപ്പൊ ഇനി നമ്മൾ എന്ത് വേണം? ഇന്നൽ ഹസനാത്തി യുദ്ധി പുനസ് ഈ ആ സൽക്കർമ്മങ്ങൾ ദുജൈതികളെ ഇല്ലാതാക്കുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ അപരാധങ്ങളും നന്മയിലൂടെ അത് ഇല്ലാതാകുന്നു. ഹിമവെള്ളം കൊണ്ട്, അതായത് വല്ലാത്തൊരു പൊള്ളുന്ന തീക്കട്ടയെ വളരെ മൃദുവായ ഹിമവെള്ളം കൊണ്ട് അതിനെ നിഷ്ഫലം ഇല്ലാതാക്കുന്നു. അത് ഒരു 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 ധൂമം പോലെ, ഒരു പുക പോലെ അങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞ ഇന്നൽ ഹസനാത്തി വയുദ്ധി പുനസ്സയ്യാത്ത്. ആ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദുജൈതികളെല്ലാം ഇല്ലാതാകുന്നു. ആ ദുജൈതികൾ നമ്മൾ ചെയ്തിട്ടുള്ളവരാണെന്ന് നമുക്ക് 100% ഉറപ്പുള്ളവരാണ്. ഏത് ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ നമ്മൾ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തടി കൊണ്ടോ നമ്മൾ ഏതെങ്കിലും രൂപത്തിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാവാം. അത്തരം തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഇനി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അത് ഇല്ലാതാവും എന്നാണ് അള്ളാഹുവിൻ്റെ ദൈവവാക്യം. വളരെ കുറച്ച് നമ്മൾ ചോദിച്ചാൽ ഒരുപാടും തരും. അപ്പൊ അത്തരത്തിലൊരു ജീവിതം നമ്മൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഗൾഫ് മലയാളികൾക്കും മറ്റ് ഇതര സഹോദരങ്ങൾക്കും മറ്റെല്ലാ പ്രിയപ്പെട്ട എൻ്റെ സബ്സ്ക്രൈബിന് മാത്രമല്ല ഇത് വീക്ഷിക്കുന്ന എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ, നന്മയെ ചിന്തിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടാവട്ടെ, സ്നേഹത്തോടെ ഐക്യത്തോടെ സൗഹാർദ്ദത്തോടെ സ്പർദ്ധ ഏതുമില്ലാതെ എല്ലാ മത സൗഹാർദ്ദത്തോടുകൂടി കൈകോർത്ത് ഒരു കൊടക്കീഴിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ദുഷിച്ച മനസ്സുകളെയും അകറ്റി നിർത്തി ഇബ്ലീസിൻ്റെ ഷെറിൽ നിന്നും നമ്മളെയും നമ്മുടെ തടിയെയും നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ പരിസരത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ നാടിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഒരു ചില അനവസരപ്പെടുന്നൊക്കെ ഉണ്ടായിരിക്കാം, എനിക്കൊന്നും പറയാം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ അനവസരപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭാഷണമാക്കല്ലേ തമ്പുരാനെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇതിനോടൊപ്പം ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും സർവോപരി എല്ലാവർക്കും ദൈവം തമ്പുരാൻ നല്ല രീതിയിലുള്ള ജീവിതം ആശംസിക്കട്ടെ, നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം എന്ന് ആത്മാർത്ഥമായി താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല, എന്നാലും പറയാണ്, ബെല്ലൈക്കൻ അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട്, പിന്നെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, മാത്രമല്ല എനിക്ക് ലിങ്ക് വഴി അയക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ആ ബെല്ല് ഒന്നുകൂടി അമർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം, ഈ വലിയ നിലവാരമുള്ളതൊന്നും അന്ന് ഞാൻ പറയുന്നില്ല, എന്നിരുന്നാലും എൻ്റെ പ്രോഗ്രാമുകൾ എന്തിനുണ്ടല്ലോ ഒരു സഹനശക്തി, സഹിക്കാനുള്ളൊരു മനസ്സ്, ക്ഷമിക്കാനുള്ളൊരു മനസ്സൊക്കെ ഉള്ളവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എൻ്റെ പ്രോഗ്രാം വരും, അത് കാണാം. എന്തായാലും ഇൻഷാല്ലാ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.